فرش التراب يضمني وهو غطاء അലഹമ്മില്ല വസ്സലാത്ത് വസ്സലാംസൂലില്ലാ ബാത്ത് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇനി ജക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ജക്കാത്ത് അനുഷ്ഠിക്കുവാൻ അയാൾ ബാധ്യസ്ഥനായിത്തീരുന്നത് ഒരാളുടെ മേൽ എപ്പോഴാണ് ജക്കാത്ത് എന്ന ആരാധന നിർബന്ധമായി തീരുന്നത് എന്നതാണ് വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ ജക്കാത്തു ബാധകമാകാൻ ശറ നിശ്ചയിച്ചതായ ഒരു ധനം ജക്കാത്തു ബാധകമാകാൻ ആവശ്യമായ അളവിൽ വന്നുകഴിഞ്ഞാൽ അതിന് ജക്കാത്ത് ബാധകമാകാൻ ശറ നിശ്ചയിച്ച കാലം കാലാവധി പൂർത്തിയാകുകയും ചെയ്താൽ അയാൾ ജക്കാത്ത് അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനായിത്തീരും ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ഓരോ ധനങ്ങൾക്കും അതിൽ ജക്കാത്ത് ബാധകമാകണമെങ്കിൽ അതിന് കൃത്യമായൊരു പരിധി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിനാണ് നിസാബ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒട്ടകങ്ങളിൽ അഞ്ച് ഒട്ടകം തികയുമ്പോഴാണ് ഒരാളുടെ കയ്യിൽ അഞ്ച് ഒട്ടകങ്ങൾ എത്തുമ്പോഴാണ് ഒട്ടകത്തിന് ജക്കാത്ത് അയാൾ നൽകേണ്ടതായി വരുന്നത് നാല് ഒട്ടകങ്ങൾക്ക് ജക്കാത്തില്ല അപ്പോൾ ഒട്ടകത്തിൽ അതിൻ്റെ ജക്കാത്തിൻ്റെ നിസാബ് എന്ന് പറയുന്നത് അഞ്ച് ഒട്ടകങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ എന്നതുപോലെ ഓരോ ജനങ്ങൾക്കും അതിൽ ജക്കാത്ത് ബാധകമായി തുടങ്ങാൻ നിർണയിക്കപ്പെട്ടിട്ടുള്ള പരിധിക്കാണ് നിസാബ് എന്ന് പറയുന്നത് നിസാബിനെക്കുറിച്ച് ഓരോ ഇനങ്ങളെക്കുറിച്ചും അവയുടെ നിസാബിനെക്കുറിച്ചും ഇൻഷാള്ള വിശദമായി നമ്മൾ മറ്റു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ വിശദമാക്കാത്തത് അതുപോലെ തന്നെ ജക്കാത്ത് നൽകാൻ ഷറ ഒരു കാലാവധി നിർണയിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്കറിയാം കറൻസി ആകട്ടെ ഗോൾഡ് സിൽവർ അതുപോലെ കന്നുകാലികളൊക്കെ ആകട്ടെ ഒരു ഹിജറ വർഷക്കാലം പൂർത്തിയാകുമ്പോഴാണ് അതിൻ്റെ ജക്കാത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ജു ഒരു ഹിജറ വർഷക്കാലം പൂർത്തിയാകുക എന്നുള്ളതാണ് ജക്കാത്ത് ബാധകമാകാൻ ആവശ്യമായ സമയപരിധി കാലപരിധി എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ ഹൗൽ എന്ന് പറയുന്നത് നിസാബ് ഹൗൽ എന്നീ സാങ്കേതിക പദങ്ങൾ ജക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ധാരാളമായി വരുന്നതാണ് പലപ്പോഴും പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുള്ള പദങ്ങൾ അവ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇനത്തിൽ ജക്കാത്ത് ബാധകമാകാൻ ആവശ്യമായ പരിധി എത്തുന്നതിനാണ് നിസാബ് എന്ന് പറയുന്നത് ജക്കാത്ത് നൽകാൻ അയാൾ നിർബന്ധിതനാകുന്ന സമയം കാലം ഹൗൽ എന്ന് പറയുന്നത് അതിന് നമ്മൾ പരിഗണിക്കപ്പെടുന്നത് ഒരു ഹിജറ വർഷക്കാലം എന്നുള്ളതാണ് കൃഷി ഒഴികെയുള്ള കാര്യങ്ങളിൽ കാരണം കൃഷിക്ക് ജക്കാത്തു കൊടുക്കേണ്ടത് വിളവെടുക്കുന്ന സമയത്താണ് ഇനി ഈ ഹൗലിന് നമ്മൾ പരിഗണിക്കേണ്ടത് ഒരു ഹിജറ വർഷക്കാലമാണ് എന്നത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ആരാധനകളിലൊക്കെ തന്നെയും അതിൻ്റെ സമയം നിർണയിക്കപ്പെടുന്നത് ചാന്ദ്രിക വർഷത്തെ വർഷത്തെ ആസ്പദമാക്കിയാണ് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതെല്ലാം ഇനങ്ങൾക്കാണ് ജക്കാത്ത് ബാധകമാകുന്നത് ഷറാൾ പരിശോധിക്കുകയാണെങ്കിൽ ജക്കാത്ത് ബാധകമാകുന്ന ഇനങ്ങൾ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരാളുടെ സാധാരണ നൽകയാൾ ഉപയോഗിക്കുന്നതായ വസ്ത്രം അയാളുടെ വാഹനം അയാളുടെ വീട് അയാളുടെ ഉപയോഗ വസ്തുക്കൾ ഇതിനൊന്നും ജക്കാത്ത് ബാധകമല്ല എന്നാൽ അയാളുടെ കൈവശമുള്ള സ്വർണം വെള്ളി കറൻസി കച്ചവട വസ്തുക്കൾ അതുപോലെ തന്നെ കന്നുകാലികൾ കന്നുകാലികൾ എന്ന് പറയുമ്പോൾ മേച്ചിൽ മേച്ചിൽ പുച്ചിൽപുറങ്ങളിൽ മേക്കുന്നവയായ സായിമ അറബിയിൽ പറയും നമ്മൾ മേച്ചുകൊണ്ട് വളർത്തുന്നവയായ കന്നുകാലികൾ അതുപോലെ തന്നെ സന്തോനോൽപാദനത്തിനും ക്ഷീരോൽപാദനത്തിനും വേണ്ടി നമ്മൾ വളർത്തുന്നവയായ കന്നുകാലികൾക്കാണ് സക്കാത്ത് ബാധകമാകുകയുള്ളു അപ്പോൾ കന്നുകാലികൾ അതുപോലെ തന്നെ ഓ മിമ്മ അഹ്റജിനുമ്മിനൽ അർത്ഥം ഭൂമിയിൽ നിന്നും അള്ളാഹു സുബാനഹു ആല നമുക്ക് അനുഗ്രഹങ്ങളായി പുറപ്പെടുവിച്ചു തന്നിട്ടുള്ളവ കൃഷി അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയവ ഇത്തരം കാര്യങ്ങൾക്കാണ് ജക്കാത്ത് ബാധകമാകുന്നത് ഒന്നുകൂടി പറയാം സ്വർണം വെള്ളി കറൻസി കച്ചവട വസ്തുക്കൾ അതുപോലെ തന്നെ കന്നുകാലികൾ ഭൂമിയിൽ നിന്നും അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങളായി നൽകിയിട്ടുള്ളവ അഥവാ കൃഷി അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ജക്കാത്ത് ബാധകമായി തീരുന്നത് ഇൻഷാ അല്ലാ നമുക്ക് ഓരോ ഇനങ്ങളുടെ നിസാബിനെക്കുറിച്ചും അതുപോലെ തന്നെ അവയിൽ നിന്ന് എത്രയാണ് ജക്കാത്തായി നൽകേണ്ടത് എന്നതിനെക്കുറിച്ചും ഓരോ ഇനങ്ങളെപ്പറ്റിയും വിശദമായി മറ്റു എപ്പിസോഡുകളിൽ സംസാരിക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ മേൽ ജക്കാത്ത് നിർബന്ധമായി തീരണമെങ്കിൽ വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ നിസാബ് തികയുകയും അതിന് ഒരു ഹിജറ വർഷക്കാലം പൂർത്തിയാകുകയും ചെയ്താൽ അയാൾ ജക്കാത്ത് അനുഷ്ഠിക്കാൻ നൽകാൻ ബാധ്യസ്ഥനായിത്തീരും എന്നുള്ളതാണ് വല്ലാഹു ആലം വസല്ലു ആലബീൻ മുഹമ്മദ് വാല അലിഹി വസാഹിഹി വസ്ലിം